സൂപ്പർ ട്വൽവിലെ രണ്ടാം മത്സരത്തിലും ദക്ഷിണാഫ്രിക്കൻ ബൗളർമാർ തിളങ്ങി. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസിനെ 143 റൺസിന് പിടിച്ചു കെട്ടാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചു. 8 വിക്കറ്റ് നഷ്ടത്തിലാണ് വെസ്റ്റ് ഇൻഡീസ് 148 റൺസിൽ എത്തിയത്. ഓപ്പണർ എവിൻ ലൂയിസിന് മാത്രമാണ് വെസ്റ്റ് ഇൻഡീസ് നിരയിൽ കാര്യമായി ബാറ്റ് കൊണ്ട് തിളങ്ങാനായത്. ലൂയിസ് 35 പന്തിൽ 6 സിക്സറുകളുടെയും 3 ബൗണ്ടറികളുടെയും അകമ്പടിയോടെയാണ് 56 റൺസ് എടുത്തത്. ക്രിസ് ഗെയിൽ 12, നിക്കോളാസ് പുരാൻ 12, ലെൻഡൽ സിമൺസ് 16, ആൻഡ്രോ റസൽ 5, ഷിംറോൺ ഹെറ്റ്മയർ 1 എന്നിവർ നിരാശപ്പെടുത്തി. 26 റൺസ് എടുത്ത കിറോൺ പൊളാർഡ് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് പൊരുതാവുന്ന സ്കോറിൽ വെസ്റ്റ് ഇൻഡീസിനെ എത്തിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഡ്വെയിൻ പ്രട്ടോറിയസ് 3 വിക്കറ്റ് സ്വന്തമാക്കിയപ്പോൾ കേശവ് മഹാരാജ് 2 വിക്കറ്റും റബാഡ നോർട്ടി എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. 144 റൺസ് ചേസ്റ്റീനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യ ഓവറിൽ തന്നെ ക്യാപ്റ്റൻ ടെംബ ബൗമെ നഷ്ടമായി. എന്നാൽ പിന്നീടൊത്തുചേർന്ന റീസ ഹെൻഡ്രിക്സ്, വാണ്ടർ ഡുസൻ സഖ്യം മികച്ച രീതിയിൽ തന്നെ ബാറ്റ് വീശിയപ്പോൾ ദക്ഷിണാഫ്രിക്ക 61 റൺസിൽ എത്തി. റീസ ഹെൻഡ്രിക്സ് 4 ഫോറും 1 സിക്സും ഉൾപ്പെടെ 30 പന്തിൽ 39 റൺസ് നേടിയപ്പോൾ വാണ്ടർ ഡുസൺ 3 ഫോർ ഉൾപ്പെടെ 51 പന്തിൽ 43 റൺസ് സ്വന്തമാക്കി. റീസ ഹെൻഡ്രിക്സിന്റെ വിക്കറ്റിന് ശേഷം വാണ്ടർ ഡസനെ കൂട്ടുപിടിച്ച് എയ്ഡൻ മാർക്രം ടീമിനെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. എയ്ഡൻ മാർക്രം 4 സിക്സറുകളും 2 ഫോറും ഉൾപ്പെടെ 26 പന്തിൽ നിന്ന് 51 റൺസാണ് നേടിയത്. റീസ ഹെൻഡ്രിക്സിന്റെയും വാണ്ടർ ഡുസന്റെയും എയ്ഡൻ മാർക്രമിന്റെയും ബാറ്റിംഗ് ബലത്തിൽ ദക്ഷിണാഫ്രിക്ക 8 വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കി.